നമ്മള് ഇന്നൊരു നാരങ്ങച്ചാർ ഉണ്ടാക്കുക. നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോ നമ്മള് നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാവും ഇതിനൊരു കൈപ്പുരസ് ഉണ്ടാവും. അപ്പൊ ആ കൈപ്പുരസ് അല്ലാതെ നമുക്കൊരു നാരങ്ങച്ചാർ, ഒരു അടിപൊളി ടേസ്റ്റിലുള്ള നാരങ്ങച്ചാർ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചു കളഞ്ഞ ഒരു നാരങ്ങയാണ്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നാരങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നമ്മളൊരു നാരങ്ങ 4 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ ഇതിപ്പോ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് നന്നായിട്ട് കഴുകി അത് തുടച്ച് ഉണക്കി വെച്ച പാത്രമാണ് കേട്ടോ. കുറച്ചുനേരം വെയിലത്തൊക്കെ വെച്ചിട്ട് വെള്ളം തീരില്ലാത്ത രീതിയിൽ ഉണക്കി വെച്ച പാത്രമാണ്. ഇനി നമുക്ക് അതിൽ ആവശ്യത്തിന് ഉപ്പിടാം. ഇവിടെ കുറച്ച് ഉപ്പ് അധികാരം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ വിനേഗറൊക്കെ ചേർക്കുമ്പോഴേ അവസാനം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഇപ്പൊ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3 ദിവസം ഇതേമാതിരി ഈ ഉപ്പിൽ തന്നെ കിടക്കണം. നമ്മൾ ദിവസം തോറും ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ ഇപ്പൊ ഇളക്കിയ മാതിരി ദിവസം ഒന്ന് എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പൊ നാരങ്ങ നമ്മള് ഉപ്പിലിട്ട് വെച്ചിട്ട് 3 ദിവസങ്ങളായി. ഇനി നമുക്ക് ഞാനിപ്പോ ഇതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കടുക് ഒന്ന് ആഡ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി തീർന്നിട്ടുണ്ട്. അതിന്റെ ശേഷം നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി ഞാൻ വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല, കട്ട് ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ ഓരോ കഷ്ണമായിട്ട് നമുക്കിങ്ങനെ അച്ചാറിന്റെ കൂടെ കഴിക്കുമ്പോഴേ അതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അതിന് ശേഷം നമുക്ക് ഇതായി പച്ചമുളകും ഇഞ്ചിയും പാടെ ആഡ് ചെയ്യും. ഇതില് വെള്ളം പോകുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് അധികം ആവശ്യം ഉണ്ടെങ്കിൽ അധികം ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ തീ കുറച്ച് വെക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ഇതിനെ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. എരിവ് കുറവായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തീ ഈ സമയത്ത് ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. കാരണം മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ ആഡ് ചെയ്യാം. ഞാൻ ഉപ്പ് ഇടാത്തത് നമുക്ക് അവസാനം ഉപ്പ് നോക്കിയിട്ട് ഇടാം. അത് വിചാരിച്ചിട്ടാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം ഇതിലോട്ട് 1 സ്പൂണ് കടുക് പൊടിച്ചതുണ്ട്, 1 സ്പൂണ് ഉലുവ പൊടിച്ചത്, 1 സ്പൂണ് ഉഴുന്ന് പൊടിച്ചത്. ഇത് 3 പാട് ഇതിലോട്ട് നമുക്ക് ഇതിലോട്ട് വിനീഗർ ഒഴിക്കണ്ട്. നമ്മളതെ കുറച്ചധികം കുഴപ്പമില്ല. നമ്മളിത് വെള്ളം വെച്ച് വരുമ്പോൾ അച്ചാർ ചൂടാറി കഴിയുമ്പോൾ ഈ വിനീഗറൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരും. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യണം. നമ്മൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. ഇത് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിപ്പോ 2-3 ദിവസം ഉപ്പിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം വേവ് അതിൽ കടന്നിട്ട് തന്നെ ആയിട്ടുണ്ടാവും. അച്ചാർ നല്ല തിളച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് 1/2 ടീസ്പൂണ് ഇത് കായപ്പൊടിയാണ് കേട്ടോ. ഇത് അധികം ആവാത്ത നോക്കണം. അത് അധികം ആയിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പുണ്ടാവും. കായപ്പൊടി ഇട്ട ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. അതല്ല അച്ചാറിൽ നിന്ന് കായപ്പൊടി ഇല്ലാണ്ട് അതിൻ്റെ റെസിപ്പി അത് പൂർത്തിയാവില്ല.
We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have a lot of people who are in the video. We have